ജനാധിപത്യം ലോകത്തിലെ ഏറ്റവും സുന്ദരവും സുദൃഢവും തുല്യതയും ഉറപ്പുവരുത്തുന്ന ഒരു ഭരണക്രമമാണ്. എന്നാൽ അത് ഏറ്റവും മോശമായി ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യയാണ് എന്ന് ഞാൻ പറയും. സാനുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണ് എന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിൽ ഉണർത്തിടുന്നു സ്വരസാന്ത്വനം. മരുഭൂമിയാണ്, പുല്ലുപോലും കിളിർക്കാത്ത സ്ഥലമാണ്, കുടിവെള്ളം പോലും അന്യരാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം. എങ്കിലും രണ്ട് റിയാൽ, അതായത് ഏതാണ്ട് 40 രൂപയോളം മുടക്കി ഒരു പാക്കറ്റ് കുബൂസും ഒരു വെള്ളവും വാങ്ങിയാൽ ഒരു മനുഷ്യന് ഒരു ദിവസം ജീവിക്കാം. ഒരൊന്നൊന്നര വലിപ്പം വരുന്ന പിടയ്ക്കണം മത്തി കിലോയ്ക്ക് 5 റിയാലിന് ഇവിടെ കിട്ടും. നല്ല സവോള 1.5 റിയാലിന് 28 രൂപ ഇവിടെ കിട്ടും. നല്ല ബസുമതി അരി 10 കിലോ 450 രൂപ, 10 കിലോ പഞ്ചസാര 300 രൂപ. മരുഭൂമിയാണ്, പുല്ലുപോലും കിളിർക്കാത്ത സ്ഥലമാണ്, കുടിവെള്ളം പോലും അന്യരാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം. ആപ്പിൾ കിലോ 90 രൂപ, അതും ഫസ്റ്റ് ക്വാളിറ്റി. ഈ ലോകത്ത് വിളയുന്ന ഏതു തരം പഴങ്ങൾ വേണം നിങ്ങൾക്ക്, താങ്ങാൻ പറ്റുന്ന വിലയ്ക്ക് ഇവിടെ കിട്ടും. വെറും 10 റിയാലിന് ആവശ്യത്തിന് വസ്ത്രങ്ങൾ, പാല്, മുട്ട, ബ്രെഡ്. രാജ്യത്തെല്ലായിടത്തും ഒരേ വില. മനുഷ്യർക്ക് ന്യായമായ വിലയ്ക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ടോ എന്ന് ഇവിടുത്തെ സർക്കാരുകൾ സദാസമയം വീക്ഷിക്കുന്നു. മനുഷ്യൻ പട്ടിണി കിടക്കുന്നത് ഭരണപരാജയവുമായി അവർ കാണുന്നു. നികുതിയില്ലേ? ഉണ്ട്. എല്ലാ വസ്തുക്കൾക്കും 105 രൂപ വെച്ച് നികുതിയുണ്ട്. ഈ സർക്കാരുകൾക്ക് വേറെ വരുമാനമാർഗമുള്ളതുകൊണ്ടല്ല ന്യായവിലയ്ക്ക് ജനങ്ങൾക്ക് സാധനങ്ങൾ കിട്ടുന്നത്. അതെ, ആ വരുമാനവും അവർ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ലോക നിലവാരത്തിലുള്ള റോഡുകൾ, പാലങ്ങൾ സൗജന്യമായി ഉപയോഗിക്കാം. ലോക നിലവാരത്തിലുള്ള ആശുപത്രികൾ ഏതസുഖത്തിനും എല്ലാ പൗരന്മാർക്കും സൗജന്യമാണ്. എത്രമാത്രം പഠിക്കാമോ അത്രമാത്രം സൗജന്യമാണ് എല്ലാ പൗരന്മാർക്കും വിദ്യാഭ്യാസം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വീടുകൾ, സാമ്പത്തിക സഹായങ്ങൾ, നിലയ്ക്കാത്ത വെള്ളം, നിലയ്ക്കാത്ത വൈദ്യുതി, സുരക്ഷിതത്വം. മനുഷ്യർ ഇവിടെ ജീവിക്കുന്നു. എന്നാൽ ഇന്ത്യയിലേക്ക് വന്നാലോ? വിത്ത് വാരി എറിഞ്ഞാൽ 100 മേനി വിളയുന്ന മണ്ണ്. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി കിടക്കുന്ന രാജ്യം. ഭക്ഷ്യസാധനങ്ങൾക്ക് തീവില. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന നാട്. പ്രകൃതി വിഭവങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം. അത് ഏതാനും വ്യക്തികൾ കൊള്ളയടിക്കുന്ന രാജ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള സർക്കാർ. പക്ഷേ ഇന്നും അടിസ്ഥാന സൗകര്യ വികസനം എത്തി നോക്കാത്ത അനേകം ഗ്രാമങ്ങളുള്ള രാജ്യം. 60% ജനങ്ങളും 2 തരം ഗോതമ്പ് മാവ് അടിച്ച് പരത്തിയ 2 റൊട്ടിയും 1 ഉള്ളിയും കൊണ്ട് വിശപ്പടക്കുന്ന രാജ്യം. അത് തന്നെ 2 നേരം കഴിക്കാൻ കിട്ടുന്നത് ഭാഗ്യമായി കരുതുന്ന ജനത. എന്നാലോ ലോകത്തിലെ ആദ്യ 100 കോടീശ്വരന്മാർ ജീവിക്കുന്ന രാജ്യവും ഇന്ത്യയാണ്. ഓർക്കുക, ഓരോ രാജ്യത്തിൻ്റെയും വരുമാന മാർഗങ്ങൾ വ്യത്യസ്തമാണ്. എണ്ണ, പ്രകൃതിവാതകം, കൽക്കരി, വജ്രം, സ്വർണം, പ്രകൃതി വിഭവങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, ആയുധങ്ങൾ, മാൻ പവർ, ടൂറിസം, വ്യവസായം. എന്നാൽ ഈ വഴിക്കെല്ലാം വരുമാനമാർഗമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. എന്നാൽ രാജ്യത്തെ 90% സമ്പത്തും വെറും 1000 പേരുടെ കൈകളിലാണ്. 50,000 രൂപ ലോണിൻ്റെ പേരിൽ ബാങ്കുകൾ സാധാരണക്കാരനെ ജപ്തി ചെയ്ത് ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. എന്നാൽ
സമ്പന്ന വർഗത്തിന്റെ ലക്ഷക്കണക്കിന് കോടി രൂപ എഴുതി തള്ളുന്നു. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി 73 വർഷം കഴിഞ്ഞപ്പോഴും നമ്മുടെ ജനപ്രതിനിധികൾ ജനാധിപത്യം വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ സംഭവിച്ചതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ജനാധിപത്യം ലോകത്തിലെ ഏറ്റവും സുന്ദരവും സുദൃഢവും തുല്യതയും ഉറപ്പുവരുത്തുന്ന ഒരു ഭരണക്രമമാണ്. എന്നാൽ അത് ഏറ്റവും മോശമായി ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യയാണ് എന്ന് ഞാൻ പറയും.